അതെ, ഞാൻ അനികയുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷെ തന്റെ വൃത്തികെട്ട തലച്ചോല ചിലത് ഓടുന്നുണ്ടാവും, അതുപോലെയല്ല. ഞാൻ ഇന്നലെ രാത്രി അനികയറിയാം. നിങ്ങളിത് എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷെ സത്യം തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. വിളിച്ചൻ പറയാൻ മടിക്കുന്നതിന് ഇന്നലെ ഞാനും മിസ്റ്റർ ശിവൻ ഓബ്രോയും രാത്രി മൊത്തം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ മിസ്റ്റർ ഓബ്രോയ്, നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് നിങ്ങൾ തന്നെ പറ. ഇദ്ദേഹം ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലോ മാഡം. അനിക, ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓ, അപ്പോൾ സ്വന്തം ബോസിനെ രക്ഷിക്കാൻ വേണ്ടി വന്നാണല്ലേ. ഈ ജോലിക്കുള്ള പ്രതിഫലം എത്രയാ? കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. തോന്നിയാസം പറയാൻ എനിക്കും അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇദ്ദേഹം എന്റെ ബോസാണെന്നും ഞാൻ തന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞത്. ഇന്നലെ എന്നെ മിസ്റ്റർ ശിവൻ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. പറഞ്ഞു വിട്ടെന്നോ? പറഞ്ഞു വിട്ട ആളെ കാണാൻ എന്തിനാ ബോസ് അങ്ങോട്ട് വന്നത്? ഞാനാണ് ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിച്ചത്. എങ്ങോട്ടാ വിളിച്ചത്? എന്റെ വീടിന്റെ സമീപത്ത്. എന്തിന്? എത്ര മണിക്കാ വിളിച്ചത്? ഞാൻ വിളിച്ചത് ഒരു 12 മണിയോട് അടുത്താണ്. അപ്പോ നിങ്ങൾ കോൾ ചെയ്തിട്ടാണ് നിങ്ങളെ കാണാൻ അദ്ദേഹം അങ്ങോട്ട് വന്നത്? എന്നിട്ട് എപ്പോഴാണ് അവിടുന്ന് തിരിച്ചത്? രാവിലെ 8 മണിക്ക്. അദ്ദേഹത്തിന്റെ ഡ്രസ്സൊന്ന് ശ്രദ്ധിക്കൂ. ഇന്നലെ രാത്രി എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഈ ഡ്രസ്സ് തന്നെയായിരുന്നിട്ടിരുന്നത്. ഇന്നലെ രാത്രി മൊത്തം ഇദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല പ്രൂഫുണ്ടോ? ഉണ്ട് സർ. മാധൻ ചേട്ടാ, താമസിക്കുന്ന വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ 24 hours മെഡിക്കൽ ഷോ. അവിടെ CCTV ക്യാമറയുണ്ട്. ഇന്നലെ മിസ്റ്റർ ശിവൻ ഒബ്രോയ് എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ CCTV ക്യാമറയിൽ ക്യാപ്ചർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫുട്ടേജ് ചെക്ക് ചെയ്യാം. മദൻ ചേട്ടാ, ആ ഫുട്ടേജ് ഇദ്ദേഹത്തെ ഒന്ന് കാണിക്കൂ. രാത്രി മുഴുവൻ ഞാൻ ഷോപ്പിലുണ്ടായിരുന്നു. ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്, പക്ഷേ നേരം വെളുക്കുന്നത് വരെ തിരിച്ചു പോകുന്നത് കണ്ടില്ല. നിങ്ങൾക്ക് പോ. ശരി സാറേ. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്നുള്ള കാര്യം നല്ല ബോധ്യത്തോടുകൂടിയല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ശരി. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ പറയണം. എങ്കിൽ കേട്ടോളൂ, ഇന്നലെ ഞാനും
മിസ്റ്റർ ശിവൻ ഒബ്രോയും ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നേരം വെളുക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം നിങ്ങളും ശിവൻ ഒബ്രോയും കൂടി ഇന്നലെ രാത്രി ഒരു റൂമിൽ കഴിഞ്ഞു? അതെ. അത് ആരുടെ വീടായിരുന്നു? എന്റെ കൂട്ടുകാരി ശാലിനി. അല്ല, എന്ത് അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാ പാതിരാത്രി ബോസിനെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്തിയത്? ഈ കേസ് കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കുമല്ലോ മാഡം. ഇവിടെയുള്ള ന്യൂസ് ചാനലുകളിലും പേപ്പറുകളിലും എല്ലാം ഹെഡ്ലൈൻസ് ആയിരിക്കും, ശരിക്കും ഫേമസ് ആകും. അതിനേക്കാളും നല്ലത് നാറിപ്പോവെന്ന് പറയുന്നതായിരിക്കും ശരി. എന്താ ഇപ്പൊന്നും മിണ്ടാത്തത്? പറയേ, എന്തിനാ അദ്ദേഹത്തെ രാത്രി അങ്ങോട്ട് വിളിച്ചത്? ജോലിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിട്ടു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ജോലിക്കാരും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല വിളിച്ചത്? അതോ ഇനി ഇവിടുത്തെ ജോലിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി വിളിച്ചതായിരിക്കോ? എന്താ അതിന് പറയാ, എഗ്രിമെന്റിന് വേണ്ടിട്ടേ. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിംഗ്. Enough. That's enough, Jayadevan. ഇങ്ങനെ ഒച്ച വെക്കുന്നത് എന്തിനാ ഓബ്രോയ്? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യല്ല. താൻ തന്റെ ഡ്യൂട്ടി അല്ല ചെയ്യുന്നത്, താനിപ്പോ ആ കുട്ടിയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഞാൻ അനികടൊപ്പം തന്നെയായിരുന്നു. പക്ഷെ തന്റെ വൃത്തികെട്ട തലച്ചോല ചിലത് ഓടുന്നുണ്ടാവും, അതുപോലെയല്ല. ഞാൻ ഇന്നലെ രാത്രി എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. സത്യം തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്നലെ ഞാനും മിസ്റ്റർ ശിവൻ ഒബ്രോയും നേരം വെളുക്കുന്നവരെ ഒരുമിച്ചുണ്ടായിരുന്നു. പത്ത് മിനിറ്റ് ആയിട്ട് നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാഡം, ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. എപ്പോൾ, എവിടെ, എങ്ങനെ നടന്നു? ഞാൻ ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിച്ചതാണ്. ഇദ്ദേഹം എന്നെ കാണാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരി ശാലിനിയുടെ വീട്ടിലേക്ക് വന്നു. ഞാൻ വാതില് തുറന്നതും ഇദ്ദേഹം അകത്തേക്ക് വന്നു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും നേരം വെളുക്കുന്നവരെ ഒരുമിച്ചായിരുന്നു. ഈ മനുഷ്യനല്ലേ നിങ്ങളെ ജോലി എന്ന് പറഞ്ഞു വിട്ടത്? എന്നിട്ടും ഈ മനുഷ്യന് വേണ്ടി മാനം കളയണ കാര്യമുണ്ട്? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നാറ്റം മാറ്റാൻ ബുദ്ധിമുട്ടുട്ടോ. മിസ്റ്റർ ശിവൻ ഒബ്രോയ്ക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് തെളിയിക്കാൻ എനിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് സത്യം തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. എന്നാ പിന്നെ ശരി. ഇപ്പോഴും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്കിതിലൊന്നും ചെയ്യാനില്ല. എന്നാ വരട്ടെ മിസ്റ്റർ ശിവൻ ഒബ്രോയ്. ഇപ്പൊ എന്തായാലും ഈ മാഡം നിങ്ങളെ രക്ഷിച്ചിരിക്കുക. പക്ഷെ ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. Take care. Anika. Shivan baby. Please tell me. Anika പറഞ്ഞതൊക്കെ കള്ളവാ? ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. ഗായത്രി മർഡർ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ശിവൻ ഒബ്രോയ് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ജോലിക്കാരിയായ അനികയുമായി അവിഹിത ബന്ധമുണ്ട് എന്നാണ്. ശിവൻ ഒബ്രോയുടെയും മിസ് ദിയയുടെയും എൻഗേജ്
എൻഗേജ്മെന്റ് കഴിഞ്ഞത് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എ സി പിയോട് ചോദിക്കാം. എ സി പി രാഘവൻ നമ്മോടൊപ്പം ചേരുന്നു. ഗായത്രിയുടെ മർഡറുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം വളരെ ശക്തമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവനബ്രോയുടെ പ്രതിച്ഛായ രക്ഷിച്ചത് എക്സംപ്ലറായ അനികയാണ്. അയ്യോടി സുന്ദരി, ഇതാ വെളുത്ത ചെറുക്കനല്ലേ, ഇവൻ രണ്ടുമൂന്ന് പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അച്ഛനും അമ്മ ഇല്ലാതെ വളർന്ന പെങ്കൊച്ചിനെ കുറിച്ച് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ആര് വേണേലും വരും, ആര് വേണേലും പോവും. ജോലി ചെയ്യണത്ര, ഇവളൊന്നും ജോലിക്കൊന്നും പറഞ്ഞു പോകുന്നത് ഇതിനായിരുന്നു എനിക്കറിയാമായിരുന്നോ. ഇവിടെ വല്ല സർക്കസ് നടക്കുന്നുണ്ടോ? പോയിക്കോ എല്ലാവരും. This is so embarrassing. ആദ്യം നമ്മൾ തമ്മിലുള്ള കല്യാണ തീയതി നീട്ടി വെച്ചു, അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ എണീറ്റ് പോയി. And now this. ഞാനിപ്പോ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടിയിരിക്കുകയാ. And you know what, Shivan baby? ഇതൊരിക്കലും ബേബിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല. ഇതിനെല്ലാത്തിനും കാരണം ഈ നിൽക്കുന്നവളാ. You know, Anika, നീ ഒരു നല്ല കുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. But Anika, നീ വളരെ ബാഡ് ക്യാരക്ടർ ഉള്ള ഒരു പെൺകുട്ടിയാ. ഈശ്വരൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ശിവൻ ബേബി തന്നെ ഫയർ ചെയ്തു എന്ന് വെച്ച് അതിനുള്ള പ്രതികാരം നീ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ഇറ്റ്സ് ഡിസ്കസ്റ്റിംഗ്. നിന്റെ ആവശ്യം പണമായിരുന്നെങ്കിൽ അത് ബേബിയോട് ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചെന്നല്ല അറിയാവുന്ന ഒരു മർഡർ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അനിക്ക ഒരാൾ കാരണം. എന്നെ രക്ഷിക്കാൻ വേണ്ടി അനിക ചെയ്തതിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ നിനക്കുണ്ടോ? അനിക ചേച്ചി ഒന്നും നിങ്ങൾക്ക് പോവല്ലേ. നിന്റെ പുന്നാര ചേച്ചിയുടെ സ്വഭാവ മഹിമ നാട്ടിലുള്ള എല്ലാരും അറിഞ്ഞു കഴിഞ്ഞടാ മോനെ. ടിവിയിലെ ന്യൂസ് വന്ന് വഴിപിഴച്ച വൃത്തികെട്ടവളവള്. അനിഘയ്ക്ക് വേണ്ടി എന്നെ ചെളി തള്ളിട്ടല്ലേടാ. ഇനി നീ നോക്കിക്കോ, അനിഘയെ ഞാനൊരു വഴിക്കാക്കിയിരിക്കും. എന്റെ പേര് നീ മാറ്റിക്കോടാ. വിവരം കേട്ട അഹങ്കാരികള് വീട്ടിലേക്ക് എഴുന്നള്ളാണെങ്കില് അന്തസ്സും ആത്മാർത്ഥതയുള്ളവർ ഒഴിഞ്ഞു പോകുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ശിവ, നീ ഗായത്രിയെ മേർഡർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ നടന്ന കാര്യം എന്താന്ന് പറയും. നിനക്കൊരു കോള് വന്നു, നീ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇന്നലെ എന്റെ ഫോണും അനികയുടെ ഫോണും തമ്മിൽ എക്സ്ചേഞ്ച് ആയിപ്പോയിരുന്നു. അനിക, ഇന്നലെ രാത്രി ഈ കാര്യം പറയാൻ വേണ്ടിട്ടാണ് അനിക എന്നെ ഫോൺ ചെയ്തത്. ഹലോ, തന്റെ ഫോൺ എന്റെ ഫോണുമായി എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കേ, ലിസൺ ടു മീ. ഗായത്രി തന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശിവ, എന്താ കാര്യം, എന്താ സംഭവിച്ചത്? ഇന്ന് ഗായത്രിയുടെ കഥ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അതിനർത്ഥം എന്റെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി നിനക്ക് വന്ന കോൾ അത് അനികയുടെ കോൾ ആയിരുന്നു. ശിവ, അനിക ആ സമയത്ത് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അവിടെ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്റെ ഫോൺ. ഈ ഡോർ ഇങ്ങനെ ജാം ആയി പോയി. ഇതെന്തൊരു സ്ഥലാ. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? താൻ എന്തായി പറയുന്ന പിള്ളേച്ച, എന്തുദ്ദേശിച്ചാ താൻ ഇങ്ങോട്ട് വന്ന്? ഞാൻ എന്താ വല്ല താജ്മഹലിലോ താമസിക്കുന്നു? ഇത് എന്റെ കൂട്ടുകാരി ശാലിനിയുടെ വീടാ. അവള് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കാ. അവളുടെ സഹോദരി താക്കോല് മറന്നു വെച്ചു. ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് മാത്രം അന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവളായിട്ട് ഏറ്റെടുത്തത്. സത്യത്തിൽ അനിക ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാന് അനിക്കോട് നീ എന്താ പറയ? ഗായത്രി, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നത്?
ജോലികളൊന്നും ഞാൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും രക്ഷയില്ല. ജയിലിൽ പോയി കിടന്നിട്ട് നിന്റെ അസുഖം മാറിയില്ലല്ലേ? എന്റെ ഫോണിൽ പോകുന്നിരിക്കുന്ന കോൾ എവിടെ ട്രേസ് ചെയ്യും. എത്രയും പെട്ടെന്ന് വേണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് നിനക്ക് അധികം താമസിയാതെ മനസ്സിലാകൂടാ. നിനക്ക് എന്നെ തടയാൻ കഴിയുമെന്ന് ഇനി നീ ചിന്തിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഒന്നിന്റെയും കുറവില്ലല്ലോ. അതുപോലെ ശത്രുക്കളുടെയും കുറവില്ല. എന്നെ സഹായിക്കാൻ എന്റെ കൂടെ കോൾ ട്രേസ് ആയോ? ഓക്കേ കോൾ. എനിക്ക് ഡയറക്ഷൻ അയക്കാം. ഞാൻ ഇവിടുന്ന് പറങ്ങാണ്. ഓക്കേ. ഗോഡ്, ഡോർ ഇതൊന്ന് തുറക്ക്. എനിക്കിപ്പോ തന്നെ ഇവിടുന്ന് പോയേ പറ്റൂ. തനിക്ക് ജനലിൽ കൂടി ഇറങ്ങി പോകാൻ പറ്റുമോ പിള്ളച്ച? ദേ നോക്കിയേ. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നേരെ പഴയ മില്ലിലേക്കാണ് പോയത്. ഗായത്രി അവിടെ ഉണ്ടെന്നാണ് ട്രേസ് ചെയ്തവർ പറഞ്ഞത്. ഞാൻ അവർക്ക് വേണ്ടി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായാലും ഞാൻ അവിടുന്ന് മടങ്ങി വീട്ടിലേക്ക് വരികയും ചെയ്തു. അതിനർത്ഥം നീ ഇന്നലെ രാത്രി മുഴുവൻ അനിയുടെ കൂടെ ആയിരുന്നില്ല അല്ല? അപ്പൊ അവിടുന്ന് ഇറങ്ങിപ്പോയത് സി സി ടി വിയിൽ വരാത്തതിന്റെ കാരണം? രുദ്ര, ഞാനിപ്പോ അതല്ലേ എക്സ്പ്ലെയിൻ ചെയ്തത്. അകത്തോട്ട് കയറിയത് മെയിൻ ഡോറിൽ കൂടിയാണ്, പക്ഷെ പുറത്തേക്ക് വന്നത് ജനലിൽ കൂടെ. അപ്പൊ ശിവേട്ടൻ രാത്രി മുഴുവൻ അനിയ ചേച്ചിയുടെ കൂടെ ആയിരുന്നെന്ന് അനിയ ചേച്ചി വെറുതെ എന്തിനാ കള്ളം പറഞ്ഞത്? ശിവൻകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞേ. അവളുടെ സാക്ഷിമൊഴി അതിന് മാത്രമേ ശിവൻകുട്ടിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ശിവൻകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ അവൾ ഈ നാണക്കേട് മുഴുവൻ സ്വയം വലിച്ച തലയിൽ വെച്ചത്. നമ്മുടെ ടി വി സ്റ്റാറിലെ വന്നത് ഇടയ്ക്കൊക്കെ ഞങ്ങളെ ഒന്ന് നോക്കുമോളെ. ഞങ്ങൾക്കും ചോര നീരും ഒക്കെ ഉള്ളതാ. വന്ന വഴിക്ക് തിരിച്ചു വിട്ടോ. അതാ നിനക്ക് നല്ലത്. ഞാൻ നിന്നെ പോലത്തെ വഴിപിഴച്ചവളുമാരൊന്നും എന്റെ മരിച്ച സ്വർഗത്തിൽ ഇരിക്കുന്ന അനിയന്റെ വീട്ടിൽ താമസിപ്പിക്കത്തില്ലടി. സച്ചിനെ ഞാൻ അടച്ചുപൂട്ടി വെച്ചിരിക്കടി. എനിക്കിനി അവനേ ഉള്ളൂ. അവനെ നിന്നെ പോലെയാക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അതിനു വേണ്ടിയാ പൂട്ടി വെച്ചത്. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല? ഞാനിത് പ്രതീക്ഷിച്ചത്. എന്റെ സച്ചിന്റെ വീട് അടിച്ചു മാറ്റാനുള്ള നിങ്ങളുടെ ഈ പ്ലാൻ നടപ്പിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ തമാശക്ക് പറയുമായിരുന്നു അനികേച്ച് ശിവേട്ടന്റെ ഏഞ്ചലാണെന്ന്. ശരിക്കും അനികേച്ച് ശിവേട്ടന്റെ ഗാർഡിയൻ ഏഞ്ചലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരുപാട് പേരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം മാനം കൊടുത്ത പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശിവേട്ടൻ ചെന്ന് അനികേച്ചോട് മാപ്പ് ചോദിക്കുന്നല്ലേ? തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കണം. ഐ ആം ഷുവർ അവൻ ഈ സമയത്ത് അതന്നെയായിരിക്കും ആലോചിക്കുന്നത്. എന്നാ വാ, നമുക്ക് ശിവേട്ടനോട് പോയി പറയാം. ശിവേട്ട, എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് മാത്രം അനിക അന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവളായിട്ട് ഏറ്റെടുത്തത്. സത്യത്തിൽ അനിക ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാൻ എന്തൊക്കെയാ ഇപ്പൊ ചെയ്തത്? അനിക്കോട് ഞാൻ ഇനി എന്താ പറയാ? നിന്നെ പോലൊരു പെണ്ണിനെ ഞങ്ങൾ ഈ വീട്ടിൽ എല്ലാവരും മാനിച്ചു. ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചു എന്ന് പറഞ്ഞ് നിനക്ക് ഒരിക്കലും ഞങ്ങളാവാൻ പറ്റില്ല. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഈ നിമിഷം ഈ ജോലിയിൽ നിന്നും പുറത്താക്കുക. യു ആർ ഫയർഡ്. ശിവ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. ലേഡി ബാബ അവള് പോയി. ഗുഡ്. ഇനി നീ ഇവിടെ ആർക്കു വേണ്ടി ശിവ വെയിറ്റ് ചെയ്യുന്നേ? എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ശിവേടൻ ഇപ്പൊ തന്നെ അനുഗ്രഹിച്ചു അടുത്തേക്ക് പോണം. എന്നെ കണ്ടിട്ട് അത്രക്ക് ദുർബലയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് ഞാൻ നാണക്കേട് കൊണ്ട് തൂങ്ങിച്ചാവെന്ന് വിചാരിച്ചോ? ജീവിതകാലം മൊത്തം പ്രശ്നങ്ങളുമായിട്ട് പോരാടിയാ ഞാൻ ജീവിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറന്നു എന്ന് കരുതണ്ട. നിനക്ക് നാട്ടുകാരോട് പോരാടി ജീവിക്കാൻ വലിയ ഇഷ്ടല്ലേ? എന്നാ നടക്കട്ടെ, നാട്ടുകാരോട് പോരാടറി. അയ്യോ ദീദി, അവളെന്നെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ്.
ഞാനിപ്പോ അനികയെടുത്ത് എന്നിട്ട് എന്താ പറയാ? ഇനി അതും ഞങ്ങൾ പറഞ്ഞുതരണോ? അനികയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ശിവ, ഇതാകെ കൊള്ളാക്കിയത് നീ ഒരുത്തനാ, ഇനി ഇത് നേരാക്കേണ്ടത് നീ തന്നെയാ. ശിവേട്ടൻ വലിയ തെറ്റുകളാ ചെയ്തിരിക്കുന്നത്. ആദ്യം അനികേച്ചി ഇൻസൾട്ട് ചെയ്തു, പിന്നെ ജോലി നിന്ന് പുറത്താക്കി, എന്നിട്ടും അനികേച്ചി ശിവേട്ടന് വേണ്ടി ഇത്രയും വലിയ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായില്ലേ? ഞാൻ അങ്ങനെ ചെയ്തതിന് കാരണമുണ്ട്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും ദേവനെ പ്രിങ്കുവിന്റെ മുറിയിലേക്ക് അവൾ കൂട്ടിക്കൊണ്ടുവന്നു. ശിവേട്ടാ, അത് സത്യമല്ല. ശിവേട്ട, അന്ന് ദേവന് എന്നെ മുറിയിലേക്ക് കൊണ്ടുവന്നത് അനികയായിരുന്നില്ല. ദേവ് എന്നെ കാണണമെന്ന് പറഞ്ഞു വരുമായിരുന്നു. ഞാനപ്പോ വല്ലാതെ പേടിച്ചു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് ഞാൻ ദേവനെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോയത്. അനിക ശിവേട്ടന്റെ അനുവാദം ഇല്ലാതെ ദേവനെ കാണരുതെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അനിക ദേവനെ വീടിന് പുറത്തേക്കാക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴാണ് ശിവേട്ടൻ ദേവനെ കണ്ടത്. ശിവേട്ട, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അനിക അന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റിയും സ്വയം ഏറ്റെടുത്തത്. സത്യത്തിൽ അനിക ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശിവേട്ട, തെറ്റ് ചെയ്ത ഞാൻ. ശരിയാ വല്യേട്ട, പ്രിയങ്ക പറഞ്ഞ സത്യമാണ്. ശിവ, ഇനി നീ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? കുട്ടി, അനികയോട് ഞാൻ ഇനി എന്താ പോയി പറയുക? എങ്ങനെയാണ് അവളോട് മാപ്പ് ചോദിക്കുക? നിങ്ങളുടെ ഈ നാടകം കുറെ കാലമായി ഞാൻ കാണുന്നമായി. ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ തോന്നിയാസം പറയാൻ നിങ്ങൾക്കൊന്നും എന്താ ന്യൂസിൽ കാണിച്ച് പറഞ്ഞ്? രണ്ടു പേരുടെ പേരവര് പറഞ്ഞു. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്നെ മാത്രം നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? എനിക്ക് ആരുടെ കൂടെ എന്ത് ബന്ധമുണ്ടായാലും നിങ്ങൾക്കൊക്കെ എന്താ? അത് എന്റെ മാത്രം പേഴ്സണൽ പ്രോബ്ലം. നിങ്ങൾക്കെന്താ വേണ്ട? ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല. ഓരോരുത്തമാരുടെയും തോന്നിയാസം ഞാൻ വിളിച്ചു പറഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ മുഖം ഉണ്ടാവില്ല. ഇനി ഒരു ചുവട് നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ വിളിച്ചേക്കാം. എന്തുട്ടടി, നീ ഞങ്ങളുടെ അമ്മയമ്മയാണോ പോലീസിനെ വിളിക്കാൻ? നീ പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് ഞങ്ങളെ വിഴുങ്ങോ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിന്നെ കുറച്ച് കുറച്ചായിട്ട് ഞാനങ്ങ് വിഴുങ്ങും. ദൈവത്തിന്റെ വരദാനമായിട്ട് അങ്ങ് കരുതിക്കോളാം. ശിവ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്ക. സ്വന്തം മാനത്തിന് പോലും വില കൊടുക്കാതെ നിന്നെ രക്ഷിച്ചവളാണ് എനിക്ക്. ഇത്രയും വലിയ പേരുദോഷം സ്വയം ഏറ്റെടുത്ത് തലയിൽ വെക്കില്ലായിരുന്നു. അവളുടെ മനസ്സിന്റെ വലിപ്പാളക്കാൻ നിനക്കാവില്ല. ഇനി നീ 1000 തെറ്റുകൾ ചെയ്താൽ അതെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് അനികയ്ക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോറി, ഇവിടെ കൊണ്ട് വേണം പറയാൻ. മനസ്സിൽ തൊട്ട് പറഞ്ഞാലേ അത് മനസ്സിൽ കൊള്ളൂ. മനസ്സ് തൊട്ട് പറയുകയാണെങ്കിൽ അനിക നീ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന ഉറപ്പാ. അവൾ നിന്നോട് ക്ഷമിക്കുകയും ചെയ്യും. അവൾ അനികയാണ്. അനിക. ചെല്ല് ശിവേട്ടാ. അവകാശം പറഞ്ഞിട്ട് അവള് വരത്തില്ല. എന്താടാ വണ്ടി എന്തിനാ നിർത്തി?
ഡാ ഏതാടാ നീ, നിന്റെ ഈ വണ്ടി എടുത്ത് മാറ്റുന്നുണ്ടോ? ഉന്നത കുടുംബത്തിൽ ജനിച്ചവരെയും തെരുവിൽ കിടക്കുന്നവരെയും വേർതിരിക്കുന്ന ഒരു രേഖ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനി എന്നും ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ ജീവിച്ചു എന്ന് വെച്ച് നിനക്ക് ഞങ്ങളാവാൻ പറ്റില്ല. ഇന്ന് നീ തന്നെ ഒരു കാര്യം തെളിയിച്ചിരിക്കുക, ഞങ്ങളുടെ സ്റ്റേറ്റസ് ആയാലും ഞങ്ങളുടെ ക്ലാസ് ആയാലും ഞങ്ങളുടെ ചിന്താഗതികളായാലും നീയുമായിട്ട് ചേരില്ല. ഇതെന്താ പിള്ളേച്ചൻ അവരെ തിരിഞ്ഞു തല്ലുന്നില്ലല്ലോ? ഞാൻ നിന്നെ ഇപ്പോൾ ഈ നിമിഷം ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ്. യു ആർ ഫയർഡ്. എനിക്കൊരു തിയറിയുണ്ട്. എന്റെ ശരീരത്തിലെ വേദന ഞാൻ സഹിച്ചെന്ന് വരും, പക്ഷെ സഹോദരന്മാരുടെ മേത്തൊരു പോറൽ വീഴ്ത്തിയാൽ ഒന്നുകിൽ അവനുണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ആ പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല, കാരണം ഞങ്ങൾ ഒന്നാ.
ഒരു മിനിറ്റ്, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെറ്റ് മുഴുവനും ചെയ്ത അവനാ. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ മാപ്പ് ചോദിക്കുകയാണ്. പ്ലീസ് മടങ്ങി വാനിക. നിനക്കൊന്നും പറയാനില്ലല്ലേ? സോറി. ഓംകാരന്റെ ആണെങ്കിലും രുദ്രന്റെ ആണെങ്കിലും രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ശിവൻകുട്ടീനെ വിളിച്ചിട്ട് കാര്യമില്ല, അമ്മ ഫോൺ എടുത്തിട്ട് വേണ്ടേ? ഈ വീട്ടിലാണെങ്കിൽ പിന്നെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്. ആദ്യം ആ സീഡിയുടെ പ്രശ്നം, ഇപ്പതേ ഗായത്രിയുടെ മരണം. മൂന്നെണ്ണത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുല്ല. അവരനികെ വിളിച്ചോണ്ട് വരാൻ പോയതല്ലേ, അവളുമായിട്ട് നിന്ന് സംസാരിക്കായിരിക്കും. അനികയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നിയാ മതിയായിരുന്നു. അത് പിന്നെ അമ്മേ, അനിക നല്ല മനസ്സുള്ള പെൺകുട്ടിയാ. നമ്മുടെ ശിവൻ അനികയോട് സിൻസിയർ ആയിട്ട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ അവൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാ. അല്ലേലും എന്റെ ശിവൻകുട്ടി ആ പൂച്ചക്കണ്ണോണ്ട് നോക്കി ഒരു സോറി പറഞ്ഞ ആരായാലും അത് അംഗീകരിച്ചു പോകും. അത്രയ്ക്ക് പാവമല്ലേ എന്റെ ശിവൻകുട്ടി. ഓ മൈ മദർ, അനികയാണോ നിങ്ങളെ മൂന്നെണ്ണത്തിന് ഇങ്ങനെ പഞ്ഞിക്കിട്ടത്? അനിക മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, കേട്ടിട്ട് പോ മോളെ. അനിക ഞാൻ പറയട്ടെ മോളെ, ഇനി മേലെ ഇങ്ങനെയൊന്നും. അനിക, അനിക ഞാനൊന്ന് പറഞ്ഞിട്ട് മോളെ. അയ്യോ, അനിക എന്നെ പുറത്താക്കല്ലേ. അനിക നോക്കു മോളെ, നീ ഈ ലോകത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവള് തന്നെയാ. നീ ഈ ലോകത്തിലെ ഏറ്റവും ചാരിത്രശുദ്ധിയുള്ള പെണ്ണ് തന്നെയാ മോളെ. ഇതെല്ലാം ഞാൻ നിനക്ക് നല്ല വഴി കാണിച്ചു തരാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണെന്ന് വിചാരിച്ചാ മതി മോളെ. ഇതൊക്കെ ഞങ്ങള് നിങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ചെയ്യുന്നതാ. അനിക മോളെ, അനികമോളെ ഒരു തെറ്റു പറ്റി പോയത് ക്ഷമിക്കുമോളെ. അനികമോളെ, അനികേ, എന്റെ പൊന്നു മോളല്ലേ, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല. നമ്മളൊന്നുമില്ലല്ലോ, ഒരു കുടുംബത്തിലുള്ളവരല്ലേ മോളെ. ചെറിയൊരു തെറ്റു പറ്റി പോയി, നീ ക്ഷമിക്കുമോളെ. ഇനി എന്റെ അനികമോള് സച്ചിൻ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ ഇതിന്റെ വാദിക്കുന്ന ഇങ്ങോട്ടും പോകത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടെ നിന്ന് അനങ്ങത്തില്ല. വീട്ടുവാതുക്കൾ ആനയെ പിടിച്ചു നിർത്തുവാണെങ്കിൽ നമ്മള് പാവപ്പെട്ടവരെന്ന് ആരെങ്കിലും പറയോ? പോവാൻ നോക്ക്. ഈ ലോകം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ സജിനെ, നിന്റെ ചേച്ചി നിന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോവില്ല. ദി ചേച്ചിയുടെ പ്രോമിസ്, പിങ്കി പ്രോമിസ്. അനിയ ചേച്ചി, അനിയ ചേച്ചി ഈ ലോകത്തിലെ സ്ട്രോങ്സ്റ്റ് ചേച്ചിയാ.
അയാളുടെ വായിലിരിക്കുന്ന താങ്ക് യു കേൾക്കാനൊന്നും അല്ല സച്ചിനെ ഞാൻ അയാളെ രക്ഷിച്ചത്. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാ രക്ഷിച്ചത്? ഞാൻ എന്തിനാ അയാളെ രക്ഷിച്ചത്? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണമല്ലോ. നീ എന്റെ അനുസരണ ഉള്ള മിടുക്കൻ മോനല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് പനി വരുന്നുണ്ടമ്മേ. എന്റെ തൊണ്ട വരെ പനി വന്നെന്നാ തോന്നുന്നത്. പനിയുണ്ട്. നിനക്ക് പനി വരുന്നത് ഇൻസ്റ്റാൾമെന്റിലാണോ രുദ്ര? നിനക്ക് ഒരു കുഴപ്പവും ഇല്ല, ചെറിയ രണ്ടു മൂന്ന് പോറല്ലേ ഉള്ളൂ. ചെറിയ പോറലോ? 50 കുട്ടികൾ ഉണ്ടായിരുന്നു. 50 ഞാൻ ഒറ്റയ്ക്ക് തല്ലിയതാവുമാരെ. ചിലോമ അനീച്ചോട് കൈകൊട്ട വരുന്ന ഇങ്ങനെ. പിന്നെ അവർക്ക് എങ്ങനെയാ മുറിവ് പറ്റിയത്? അവരെന്റെ സ്റ്റണ്ട് കണ്ടോണ്ട് താഴെ വീണപ്പോ പറ്റിയതാമേ. അമ്മ ഇപ്പൊ എന്തിനാ അതൊക്കെ അറിയുന്ന? ചെല്ലമ്മേ, എനിക്ക് വേണ്ടി കഷായം ഉണ്ടാക്കി. എന്റെ കാര്യം പോക്ക്. ഇത്രയും തല്ലി കിട്ടിട്ട് ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ലല്ലോ. വിചാരം അവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാന്ന. ഈ ബോയ്സ് ഉണ്ടല്ലോ, അനുസരണ ഇല്ലാത്തവന്മാര്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്റെ തലയാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പോകുന്നവർ തോന്നുക. അവന്മാർക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് എനിക്ക് ആദ്യം ആരെങ്കിലും മരുന്ന്. മുത്തശ്ശി, നിങ്ങൾ എല്ലാവരും എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്ന? ശിവേട്ടന്റെ മുറിയിൽ വലിയൊരു മെഡിക്കൽ സ്റ്റോർ തന്നെ ഉണ്ടല്ലോ. അവിടെ നിന്ന് പെയിൻ കില്ലർ വാങ്ങി എല്ലാവർക്കും കൊടുത്ത പ്രശ്നം തീർന്നില്ലേ? ഗുഡ് ഐഡിയ. അനിയച്ചേച്ചിക്ക് ഇത്രയും മുറിവ് പറ്റിയോ? അപ്പൊ ശിവനോ ഓരോനെ എത്ര മുറിവ് പറ്റി കാണും? അതിൽ രണ്ട് പാവങ്ങളെ ഉള്ളൂ. മൂന്നാമൻ എത്ര കിട്ടിയാലും മതിയാവില്ല. പിള്ളേച്ചൻ പാവമാണെന്ന് കരുതി നമുക്ക് ആ തെറ്റി പറ്റിയത്. അയാൾ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് നിനക്കറിയാലോ. കിലോ കണക്കിന് എല്ലാവരും മുമ്പ് വെച്ച് എന്നെ അപമാനിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തത്. അതൊന്നും കാര്യമാക്കണ്ട, നീ അത് കഴിച്ചു, നല്ല ആശ്വാസം കിട്ടുടാ മോനെ. അതുകൊണ്ടാ രുദ്ര, അമ്മ ഇത്രയും വലിയ മുറിവുണ്ടായിട്ട് അതിന് ഇത്രയും ചെറിയ ഗുളിക തന്ന അതുകൊണ്ട് എനിക്ക് എന്താവാനാ? അമ്മ ഞാൻ അവസാനമായിട്ട് പറയാം, അമ്മ എത്രയും പെട്ടെന്ന് ഐസിയുലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ നോക്കമ്മേ. മര്യാദക്ക് ഈ പെയിൻ കില്ലർ കഴിക്കുന്നത് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും. ജിലേബി പോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ മനുഷ്യൻ എങ്ങനെയാ ഇങ്ങനത്തെ രണ്ട് പാവ സഹോദരങ്ങള്? ഇന്നാ പിള്ളേച്ചൻ തന്നെ ചേച്ചിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തില്ലേ? എനി പിള്ളേച്ചനോട് ദേഷ്യം കാണിക്കരുത്. പ്ലീസ് സച്ചിൻ, നീ മിണ്ടരുത്, അയാളെ പറ്റി ഒരു അക്ഷരം പറയരുത്. അയാളുടെ മനസ്സിലെ വിചാരം എന്താ? ഞാൻ അയാളുടെ മുഖത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടോ അയാളെന്നോട് സോറി പറഞ്ഞുകൊണ്ടോ നടന്നൊന്നും ഇല്ലാണ്ടാവില്ലല്ലോ. ഒരു കുടം വെള്ളത്തിനകത്ത് ആ പാവം കഴിക്കളയാൻ പറ്റില്ല. അനിയച്ചേച്ചിക്ക് എന്റെ ആ ഫ്രണ്ടിന് ഓർമ്മയുണ്ടോ? ചട്ടു, ഓർമ്മയുണ്ടോ ആദ്യായിട്ട് ഞാൻ അവന്റെ മുഴുവൻ പേരും പറഞ്ഞത്? ചട്ടോപാധ്യായ്. അന്ന് ചേച്ചി എത്ര സന്തോഷിച്ചായിരുന്നു. ആ പേരൊന്ന് പറയാൻ വേണ്ടി നീ എത്ര ദിവസം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാലോ. നീ അത് പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷായി. അതുപോലെ തന്നെ കുറച്ചാ പിള്ളേച്ചന് വേണ്ടി ഒന്ന് പ്രൗഡായി കൂടെ. പിള്ളേച്ചനും എത്ര ട്രൈ ചെയ്തിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടുവാ സോറി പറയാൻ പഠിച്ചത്. പിള്ളേച്ചൻ സോറി പറയാണെങ്കിൽ അത് വലിയ കാര്യമാ. സോറി വേണ്ട സച്ചിനെ, നീ അയാളെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. എന്നാ ശരി. ഹാ മമ്മി, ഇപ്പോഴാ എനിക്ക് ആശ്വാസായത്. എന്റെ മക്കളുടെ വേദന ഒന്ന് വേഗം മാറി കിട്ടിയാ മതിയായിരുന്നു. ഐ ഹോപ്പ് സോ അമ്മേ. ആ പെയിൻ കില്ലർ നല്ല സ്ട്രോങ് ആ, അവന്മാര് സ്റ്റൂപ്പിഡിറ്റി ഒന്നും കാണിക്കാതിരുന്നാ മതി. നീ പറഞ്ഞാലും കാര്യമുണ്ട്. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പഴല്ലേടാ സച്ചിനെ നീ പറഞ്ഞ, ഇത്രയും വലിയ ആൾക്ക് സോറി പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. അയാൾ എന്നെ ആ റൗഡികളുടെ അടുത്തൊന്ന് രക്ഷിച്ചു. അല്ലെങ്കിൽ തന്നെ ഈ ചട്ടമ്പി പിള്ളേച്ചന് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ അറിയില്ല. പിള്ളേച്ചന്റെ വീട്ടിലെല്ലാരും എത്ര നല്ലവരാ. ഓംകാര, രുദ്രൻ, അവരെ എല്ലാരെയും കാൾ മുത്തശ്ശിയും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടല്ലേ അത്. എന്നിട്ടും ആ പിള്ളേച്ചൻ ചേച്ചിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തില്ലേ? വഴക്ക് പറഞ്ഞു, അവിടുത്തെ ജോലി പിടിച്ചു വിട്ടു, എന്നിട്ട് സോറി പറഞ്ഞു, ചേച്ചി വെള്ളം കോരി ഒഴിച്ചു. അപ്പൊ ചേച്ചി അതെല്ലാം മറക്കാൻ പോവാ? ആ ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം കൊണ്ട്
പിള്ളച്ചന്റെ പാപം എല്ലാം കഴിക്കളയോ? ചേച്ചി എന്തെല്ലാം ചെയ്തു? പിള്ളച്ചനെ കൊലക്കേസിൽ നിന്ന് രക്ഷിച്ചില്ലേ? എന്നിട്ടും പിള്ളച്ചനോട് താങ്ക് യു പറഞ്ഞില്ലല്ലോ. അതിന് അയാളുടെ താങ്ക്സ് കേൾക്കാനൊന്നും അല്ലല്ലോ ഞാൻ അയാളെ രക്ഷിച്ചത്. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാ രക്ഷിച്ചത്? ഞാൻ എന്തിനാ രക്ഷിച്ചത്? അതും പിള്ളച്ചൻ ചേച്ചി ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ, വഴക്ക് പറഞ്ഞ് ജോലി പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോ, അപ്പോഴും പിള്ളച്ചനെ ചേച്ചി രക്ഷിച്ചില്ലേ? വൈ ചേച്ചി വൈ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവല്ലോ. ഞാൻ എന്തിനു വേണ്ടി അയാളെ രക്ഷിച്ച്? എന്തെങ്കിലും റീസൺ ഉണ്ടാവണല്ലോ. അവളെ കാണാൻ പറ്റില്ല, പക്ഷേ അവൾ എന്റെ അടുത്ത് എത്തിയ പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോ എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് അവൾ ഇവിടെ എവിടെയോ ഉണ്ട്, പക്ഷേ അവളില്ല. നീ അന്വേഷിക്കുന്ന വേണ്ട ഒരു കാര്യം അനിക വരുമ്പോ നേരിട്ട് തന്നെ ചോദിക്കേ. ഇനി നേരിൽ കാണുമ്പോ ഞാൻ ചോദിക്കും. എന്നാ പിന്നെ കണ്ടോ അനിക ചേച്ചി. ഹലോ. ഗുഡ് ലക്ക് ചേച്ചി.